രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും കേരള ബി ജെ പിയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല അത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം മറുവശത്ത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലോട്ട് ബി ജെ പിയുടെ വളർച്ച ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കേരള ബി ജെ പിയിലെ ഈ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി ഘടകം തന്നെ ശോഭാ സുരേന്ദ്രനെ ഒതുക്കുന്നു എന്നുള്ള തരത്തിൽ അതായത് കേരള ബി ജെ പി ഘടകം തന്നെ ഒരു കൂട്ടർ ശോഭാ സുരേന്ദ്രനെ ഒതുക്കുന്നു എന്ന തലത്തിലോട്ട് കാര്യങ്ങൾ വാർത്തകളൊക്കെ തന്നെ നമ്മൾ പലതരത്തിൽ കേട്ടതാണ് അതിന് എടുത്തു പറയാനായിട്ടുള്ളൊരു കാരണം ശോഭയെ ആറ്റിങ്ങലിൽ നിന്ന് മാറ്റി ആലപ്പുഴയിലേക്ക് മാറ്റിയ ആ ഒരു വാർത്ത കൂടി വന്നപ്പോഴത്തേക്കും തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ എന്തിന് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ കൊണ്ടുപോയി അതു മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ഈ ബി ജെ പിക്ക് വളരെയധികം സ്വാധീനമില്ലാത്ത ഒരു സ്ഥലത്ത് ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് ശോഭാസിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ആലപ്പുഴ കൊണ്ടുപോയി നിർത്തിയത് എന്നൊക്കെ തരത്തിലുള്ള പലതരം ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബി ജെ പി ചെയ്ത ആ ഒരു കാര്യം വളരെ അധികം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലോട്ടാണ് ആലപ്പുഴയിൽ ശോഭ നടത്തിയ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഒരു പക്ഷേ ശോഭയെ ഒതുക്കാൻ ശ്രമിച്ചവർ പോലും അതായത് ഞെട്ടുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ആലപ്പുഴയിൽ ശോഭ ഉണ്ടാക്കിയെടുത്തത് ശോഭ ഇത്രത്തോളം അവിടെ വോട്ടുകൾ നേടിയെടുക്കുമെന്നും ബി ജെ പി ഒരു വലിയ നേട്ടം വലിയ തോതിൽ അവിടെ കരുത്താർജിക്കുമെന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തായിരുന്നു ബി ജെ പിയുടെ ഒരു തേരോട്ടം ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശോഭ കാരണം ആലപ്പുഴയിൽ സംഭവിച്ചത് തന്നെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശോഭയ്ക്കുണ്ടായ ഒരു മുന്നേറ്റം അത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ബി ജെ പിയിൽ ശോഭയെ ഒതുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒതുക്കപ്പെടാനോ ഇനി ശോഭയെ കിട്ടത്തില്ല ഇനി ശോഭയെ ആ ഒരു തരത്തിൽ ഒതുക്കി നിർത്താൻ ആവത്തില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു ശോഭ ആലപ്പുഴയിൽ നടത്തിയത് തന്നെ ആ ഒരു കൂടി തന്നെ ആലപ്പുഴയിലെ ആ ഒരു നേട്ടത്തോടുകൂടി തന്നെ തീർച്ചയായിട്ടും ശോഭയ്ക്ക് ബി ജെ പിക്ക് കേരള ബി ജെ പിക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിലായാലും തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള ഇപ്പോഴത്തെ ബി ജെ പി നേതാക്കന്മാരിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തലത്തിലുള്ള ഒരു നേതാവായിട്ട് ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്താമെന്ന് ഒട്ടും സംശയിക്കാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്ന് പോലും ആഗ്രഹിക്കുന്ന ബി ജെ പി പ്രവർത്തകർ ഒരുപാടുണ്ട് എന്നുള്ളതും അല്ലാതെ തന്നെ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ബി ജെ പി ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാനാധ്യക്ഷയായി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അതിന് അർഹയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശോഭാ സുരേന്ദ്രനെ പോലെ നിലവിൽ ബി ജെ പിയിൽ അത്രത്തോളം അർഹയായിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് ഉറപ്പ് പറയാൻ സാധിക്കും ശരിക്കും സുരേന്ദ്രൻ ഇപ്രാവശ്യം ബി ജെ പിക്ക് ഈ ഒരു വിജയം കേരളത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സുരേന്ദ്രന്റെ സ്ഥാനം ഉടനടി തെറിച്ചേനെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു അങ്ങനെ തെറിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രന്റെ പേര് തന്നെ അവിടെ വളരെ വലിയ തോതിൽ കേട്ടനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ സുരേന്ദ്രനെക്കാളും എന്തുകൊണ്ടും മുകളിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒറ്റയാൾ പോരാട്ടമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയവുമില്ല എവിടെ നിർത്തിയാലും അവിടെയൊക്കെ തന്നെ മാക്സിമം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ട് തനിക്ക് കിട്ടാവുന്ന വോട്ടുകൾ പാർട്ടിക്ക് കിട്ടാവുന്നതും ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള വോട്ടുകൾ പരമാവധി ശോഭാ സുരേന്ദ്രൻ അവിടങ്ങളിൽ നിന്നൊക്കെ നേടിയെടുക്കുന്നു എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റൊരു വനിതാ നേതാവിലും കാണാത്ത തരത്തിലുള്ള അതായത് മറ്റു പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൽ ഡി എഫിലായാലും യു ഡി എഫിലായാൽ തന്നെ നിലവിലുള്ള വനിതാ നേതാക്കളിൽ വച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ബി ജെ പിയിലെ ഈ ഒരു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു തീപ്പൊരി നേതാവ് എന്തുകൊണ്ടും ബി ജെ പിക്ക് വളരെ അധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു നേതാവ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആലപ്പുഴയിൽ തന്നെ വിജയ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു എം ആയി നിയമസഭയിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള യോഗ്യതയും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശോഭാ നിയമസഭയിൽ ഞെട്ടിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കാരണം കേരള ബി ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ എന്താണെന്നുള്ളത് കേരള ബി പല നേതാക്കന്മാർക്കും ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു ഇനി ശോഭയെ ഒതുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തങ്ങൾ സ്വയം ഒതുങ്ങേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വേണ്ടത് ബി എന്ന പാർട്ടിയെ കേരളത്തിൽ വളർത്തിയെടുക്കുക ബി ജെ പിക്ക് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം ഉണ്ടാവുക ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്ലാനിങ്ങിനോടുകൂടിയുള്ള ഒരു മുന്നേറ്റം അത് തീർച്ചയായിട്ടും പ്രചരണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പല തരത്തിലുള്ള ജനങ്ങൾക്കിടയിൽ നടത്തുന്ന താഴെത്തട്ടിൽ നിന്നുകൊണ്ടുള്ള പല പ്രചാരണ രീതികൾക്കിടയിലായാൽ തന്നെയും ശോഭാ സുരേന്ദ്രനെയും കണ്ടുപഠിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും സുരേന്ദ്രൻ ഇനി കുറച്ച് നാളും കൂടി ബി അധ്യക്ഷനായിട്ട് ചിലപ്പോൾ തുടർന്നെന്ന് വരാം അതോടൊപ്പം തന്നെ ഈ വർഷം കൂടി തന്നെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ബി ജെ പി അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ സുരേന്ദ്രൻ തന്നെ തുടരുമോ തൽക്കാലത്തേക്ക് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ സുരേന്ദ്രൻ മാറിക്കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനം ശോഭയ്ക്ക് കിട്ടേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി എന്തുകൊണ്ടും മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ശോഭയെപ്പോലെ ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും